السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. ഉസ്താ പിന്നുള്ള സംശയം എന്താ വെച്ചാലേ, ഇപ്പോൾ നമ്മളെ വാപ്പയും ഉമ്മയൊക്കെ മരണപ്പെട്ടു പോയി. അവരുടെ ജീവിതകാലത്ത് അവർക്ക് ഒരു സാമ്പത്തികമായിട്ടൊന്നും ഇല്ല. ഊതിയത്തിൽ അറക്കാനോ അല്ലെങ്കിൽ ഓഹരി കൂടാനോ ഒന്നും സാമ്പത്തികമായിട്ട് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അങ്ങനെ ജീവിച്ച് മരിച്ചുപോയി. പിന്നീട് ഇപ്പോൾ നമ്മളെ മക്കൾക്കൊക്കെ സാമ്പത്തികമായ ബുദ്ധിമുട്ടൊന്നും ഇല്ല, അല്ല കുഴപ്പമൊന്നും ഇല്ലാത്തൊരവസ്ഥയിലെത്തി. അപ്പോൾ ഒരാഗ്രഹം മരണപ്പെട്ടു പോയ വാപ്പാക്കും ഉമ്മാക്കും പേരിൽ നമുക്കൊരു ഊതിയത്ത് അറുത്ത് കൊടുത്താലോ? അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ നമുക്ക് ഊതിയത്ത് അറുത്ത് കൊടുക്കാൻ പറ്റുമോ? അതിനെന്താണ് അതിൻ്റെ വഴി? അത് ശരിയാകുമോ? എല്ലാ വർഷവും ഉള്ളൊരു ചോദ്യമാണിത്. മരിച്ചുപോയ വാപ്പാൻ്റെ പേരിൽ, മരിച്ചുപോയ ഉമ്മാൻ്റെ പേരിൽ, മരിച്ചുപോയ മറ്റുള്ള കുടുംബത്തിൻ്റെ പേരിലൊക്കെ ഉലഹിയത്ത് അറുത്ത് കൊടുക്കുക, അവരുടെ പേരിൽ ഷെയർ കൂടുക, അതിന് ന്യായം പറയുക എന്താണ്? അന്നത്തെ കാലത്ത് ഉപ്പാക്ക് ഒന്നിനും കയ്യൂലേനി, വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ഇപ്പം നമുക്ക് അൽഹംദുലില്ലാ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഉപ്പാക്ക് വേണ്ടിയിട്ട് നമുക്ക് അറുത്ത് കൊടുക്കണം. അപ്പോൾ ചില ആളുകൾ ഒന്ന് ഒരു ഊരു അങ്ങനെ തന്നെ വാങ്ങും, ഒരു മൃഗത്തിന് വാങ്ങിയിട്ട് അങ്ങനെ അറക്കും. ചിലരെന്താകും, അത് ഓഹരിയിൽ കൂടും, അങ്ങനെയൊക്കെ ചെയ്യും. ഇവിടെയൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. മരിച്ചുപോയ ആളുകളുടെ പേരിൽ നമ്മൾ ഉലഹിയത്ത് അറുത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ അവരുടെ മേലെ ഷെയർ കൂടാൻ ഒക്കെ അവരുടെ വസിയത്ത് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പറ്റൂല എന്നതാണ് ഷാഫിഈ മദ്ഹബിലെ മുഅ്തമദ്. പ്രബലം അങ്ങനെയാണ്. അപ്പോൾ ആയതുകൊണ്ട് അത് വിട്ട് കളിക്കരുത്. നമ്മൾ പരമാവധി നമ്മളതിൻ്റെ വശങ്ങളൊക്കെ മനസ്സിലാക്കുക. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജിൽ ഈ മസ്അല വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മിൻഹാജിൻ്റെ 598-ാമത്തെ പേജിൽ, വലാ അൻ മയ്യിത്തിൻ ഇല്ലം യൂസി ബിഹ, ഉലിഹത്തിൻ്റെ ബാബിൽ അവസാനിക്കുന്ന ഇബാറത്ത് ഇങ്ങനെയാണ് മിൻഹാജിൻ്റെ, വലാ അൻ മയ്യിത്തിൻ ഇല്ലം യൂസി ബിഹ, മയ്യത്ത് വസിയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ആ മയ്യത്തിനെ തൊട്ട്, ആ മരിച്ച ആളെ തൊട്ട്, അത് വാപ്പായാലും ഉമ്മയാലും ആരായാലും, അവരെ തൊട്ട് ഉലീഹത്ത് അറുത്ത് കൊടുക്കാൻ യാതൊരു വകുപ്പുമില്ല എന്ന് പറയുന്നോടുത്ത് മഹാനായ ഖാത്തിമുൽ മുഹഖഖ് ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിൻ്റെ 9-ാം വാള്യം, ഇതിൻ്റെ 739-ാമത്തെ പേജിൽ പറയാണ്, വലാ തജൂസു വലാ തഖഉ ഉലഹിയത്തുൻ അൻ മയ്യത്തിൻ ഇല്ലം യൂസി ബിഹാ, ആ മരിച്ചുപോയ ഒരു ആൾ അയാൾ വസിയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ പേരിൽ നമ്മൾ അറുത്ത് കൊടുക്കുന്ന ഉലഹിയത്ത് ഉലഹിയത്ത് ആകൂല. ഉലഹിയത്താകാനല്ലേ നമ്മൾ ചെയ്തത്, അങ്ങനെ ഉലഹിയത്താകൂല. അതാണ് വലാ തക ഉലഹിയത്തിന് ഉലഹിയത്തായിട്ട് ബാക്കിയാവൂല, അത് വെറും കേവലം മറവായിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ അപ്പം പിന്നെ അത് ശരിയാകൂല എന്ന് തന്നെയാണ് ഇത്. ഈ മസ്അല തന്നെയാണ് ഈ മഹാനായ റംലിമാമും മഹാനായ ഖത്തീബ് ഷർബിനും മൊയ്നീ മുത്താജിലും ഒക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. എന്ന വസിയത്ത് ചെയ്താൽ പറ്റും, അങ്ങനെ പറ്റും. അമ്മ ഇദാ ഔസാ ബിഹ, ഇനി അതുകൊണ്ട് ആ മരിച്ചാൾ വസിയത്ത് ചെയ്തീനി എന്നാൽ ഫത്വസിഹു, അപ്പോൾ പറ്റും. അതിന് ഹദീസും കാര്യമൊക്കെ തെളിവൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. റസൂൽ വസിയത്ത് ചെയ്തു, മലയാര അർത്ഥം കൊടുത്തു ഒക്കെ പറയുന്നുണ്ട്. ആ വസിയത്ത് ചെയ്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റൂല. ആ മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു അവിടുത്തെ നിഹായയിലൊന്ന് വിശദീകരിക്കുന്നുണ്ട്. ഈ പറയുന്ന വസിയത്തില്ലെങ്കിൽ പറ്റൂല എന്ന് തന്നെയാണ് റംലിമാം പറയുന്നത്. വസിയത്തില്ലെങ്കിൽ പറ്റൂല, വസിയത്തുണ്ടെങ്കിൽ പറ്റും. ഉണ്ടെങ്കിൽ പറ്റും എന്ന് പറഞ്ഞിട്ട് മഹാനവർ പിന്നെ പറയുകയാണ് നിഹായയുടെ 6-ാം വള്ളി 181-ാമത്തെ പേജിൽ, കാലൽ ഖഫ്ഫാൽ, ഇമാം ഖഫ്ഫാലി റളിയല്ലാഹു അൻഹുവൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഖഫ്ഫാൽ ഇമാമിൻ്റെ ഫത്താവയിലാണ് പറഞ്ഞത്. ഇമാം ഖഫ്ഫാലി തങ്ങളുടെ ഫത്താവയാണത്, ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഫത്വയാണ് ഇവിടുത്തെ ഉദ്ധരിക്കുന്നത്. ഖഫ്ഫാലി ഇമാമൊക്കെ 400-ാം നൂറ്റാണ്ട് മുജദ്ദ്, വലിയ മഹാനാണ്. ഓറൊക്കെ പറഞ്ഞിട്ടുണ്ട്, വ മതാ ജവ്വസന തലഹിയത്ത് അനിൽ മയ്യത്തിൽ ലാ യജൂസുൽ അഖ്ലു മിൻഹാലി അഹദിം ബൽ യതസദ്ദഖു ബിജമീഇഹ. ഇങ്ങനെ ഇപ്പോൾ ഉലഹിയത്ത് അറുത്ത് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ രൂപത്തിൽ, അതായത് വസിയത്തൊക്കെ ചെയ്തു വന്നിട്ടുണ്ട് അങ്ങനെ അറുത്ത് കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും സ്വതക്ക ചെയ്യണം. ഇതിൽ നിന്ന് ഒരാൾ ഇവൻ എടുക്കാൻ പാടില്ല. അല്ലേ അന്നൽ ഉലഹിയത്ത് വഖഅത്ത് അൻഹു ഫതവഖഫ ജവാസുൽ അഖ്ലി അൻഹാ ജവാസുൽ അഖ്ലി അലാ ഇദ്നിഹി. അങ്ങനെ അറുത്ത് കൊടുക്കുമ്പോൾ, അതായത് ഉലഹിയത്ത് പിന്നെ അവൻ്റെ അധികാരത്തിൽ വരൂലല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതെന്താണ് ഈ പറയുന്ന സമ്മതം ഇതിന് വരിക എന്നുള്ളത് വരും.
അപ്പം ബാപ്പാൻ്റെ പേര് മരിച്ച ബാപ്പാൻ്റെ പേരിൽ ഉമ്മാൻ്റെ പേരിൽ ആരുടെ പേരിൽ മരിച്ച ആളുടെ പേരിൽ അറുതി അറുത്ത് കൊടുക്കുന്ന സമയത്ത് പിന്നെ സമ്മതം കിട്ടണം ഈ പറയുന്ന ആക്കൈന്നെടുക്കണമെങ്കിൽ. അപ്പോൾ വഖദ് തഅദറ ഫജബ തസദ്ദഖു ബിഹാ അൻഹു തസദ്ദഖു ബിഹാ അൻഹു. അപ്പോൾ ഇത് മരിച്ച ഒരാൾ എങ്ങനെ സമ്മതം തരിക? എന്നോ കാലത്ത് മരിച്ചുപോയ അപ്പ, അല്ലെ എന്നോ കാലത്ത് മരിച്ചുപോയ ഉമ്മ, അല്ലെ മരിച്ചുപോയ ആരെങ്കിലും, അവരുടെ പേരിൽ നമ്മൾ അറുത്ത് കൊടുക്കുമ്പോൾ അവരുടെ സമ്മതം കിട്ടണം. ഇനി നമുക്ക് അതിന് എടുക്കണമെങ്കിൽ സമ്മതം ഉണ്ടെങ്കിൽ പറ്റും. അങ്ങനെ സമ്മതം ഉണ്ടെങ്കിൽ പറ്റുമെന്ന് പറയുമ്പോൾ സമ്മതം എങ്ങനെ കിട്ടുക? ഒക്കെ തഅദറ, അത് ബുദ്ധിമുട്ടല്ലേ, അത് കിട്ടൂലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഫജബൽ ഫവജബത് തസദ്ദഖു ബിഹ അൻഹു. അപ്പോൾ ആ മയ്യത്തിൻ്റെ പേരത് മുഴുവനായിട്ട് സ്വതക്ക ചെയ്യല നിർവാഹല്ല എന്നർത്ഥം. ഇതന്നെ മഹാനായ ഖത്തീബ് ഷർബിയ റഹിമഹുല്ല മഅനീ മുത്താജിലും പറഞ്ഞ എന്താണ്, ഇങ്ങനെ വസിയത്ത് ഉണ്ടെങ്കിൽ പറ്റുള്ളൂ അല്ലെങ്കിൽ പറ്റൂല എന്നുള്ളതും. ഇനി പറ്റും, വസിയത്തില്ലെങ്കിൽ പറ്റുമെന്നാണ് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഇമാം ഷെർവാനുള്ളതിനെ തഹഫ അധികരിച്ചുകൊണ്ട് ഷെർവാനിലൊക്കെ പറയുന്നുണ്ട് ഇല്ലെന്നുണ്ട്. അതൊക്കെ അഭിപ്രായങ്ങളാണ്, പല അഭിപ്രായങ്ങളുണ്ടാവും. ഷാഫിഇ മദ്ഹബിലെ മുഅ്തമദ് എന്താണ്, ഇങ്ങനെ മരിച്ചുപോയവരുടെ മേലിൽ, അത് ആരായാലും അവരുടെ മേലിൽ ഇങ്ങനെ ഉലുഹിയത്തോ ഒന്നും ഓരോ കൂടലോ അല്ലെങ്കിൽ മുഴുവനായിട്ട് അറുത്ത് കൊടുക്കലോ ഒന്നും ശരിയാകൂല. അതാണ് നമ്മുടെ ഈ പറയുന്ന മദ്ഹബിലെ മുഅ്തമദായത്. വസിയത്തുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇനി വസിയത്തുണ്ടെങ്കിൽ തന്നെ, ഇനി അതല്ല അഭിപ്രായം ഉണ്ടല്ലോ എന്ന് പിടിച്ചാണ്ട് ഒരാൾ അറുക്കുകയാണെങ്കിൽ തന്നെ അതിന് ഒരു കഷ്ണം പോലും ഇയാൾ എടുക്കാൻ പറ്റൂല. അത് എല്ലായിടത്തും അങ്ങനെ തന്നെ, ഈ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് അറുക്കുന്ന ആളായാലും അതുപോലെ തന്നെ ഇനി അതല്ല വസിയത്തുണ്ടായിട്ട് അറുക്കുകയാണെങ്കിലും എങ്ങനെ അറുക്കുകയാണെങ്കിലും മരിച്ചവരുടെ മേലിൽ അറുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു കഷ്ണം പോലും ഈ ഇതിൻ്റെ ആളെടുക്കാൻ പറ്റൂല. അത് മുഴുവനായിട്ടും സ്വതക്ക ചെയ്തോളണം. കാരണം അതിൽ സമ്മതം വരിക എന്ന് പറഞ്ഞ സംഗതി വളരെ ഇതാണ്, വിദൂരാണ്, കിട്ടൂല എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ ഒരു, അപ്പോൾ നമുക്ക് വാപ്പാൻ്റെ പേരിൽ അങ്ങനെ വേണോ? വാപ്പറ്റ വസീത്ത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഉമ്മറ്റ വസീത്ത് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ളടത്തൊക്കെ എന്ത് ചെയ്യുക? ഇതിനൊന്നും പോവണ്ട, നേരെ മറിച്ച് എന്ത് ചെയ്യുക? നമ്മൾ തന്നെ ഉലഹിയത്തായിട്ട് കൂരിടും, മിസിൽ സവാബ് കൂലി അവരുടെ മേലിൽ ഹദിയ ചെയ്യുക. ആ അതാണ് ഏറ്റവും നല്ലത്. കൂലി ഹദിയ ചെയ്താൽ മതിയല്ലോ, അതിലിപ്പോൾ യാതൊരു തർക്കവും ആർക്കുമില്ലല്ലോ. കൂലി ഹദിയ ചെയ്താൽ മതി. അപ്പം നമ്മളാണ് അറുക്കുന്നത്, നമ്മളാണ് അതിൻ്റെ അറുവാരും ഒക്കെ നമ്മൾ തന്നെയാണ്. എന്നിട്ട് അതിൻ്റെ കൂലി ഉണ്ടാവും, ഈ ഉലുഹിയത്തിൻ്റെ കൂലി. നമ്മൾ പറയലില്ലേ, യാസീനോദി വാപ്പാൻ്റെ പേരിൽ ഹദിയാണ്, അതുപോലെ ദിഖ്റൽ ഇമ്മാൻ്റെ പേരിൽ ഹദിയാണ്, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഹദിയ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഇതിൻ്റെ കൂലി നമ്മൾ എന്ത് അവരുടെ മേലിൽ ഹദിയ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ എടുക്കും ചെയ്യുക, അതുപോലെ തന്നെ ഇവർക്ക് അതിൻ്റെ കൂലി കിട്ടും ചെയ്യും. അപ്പോൾ ആ രൂപത്തിലായിരിക്കുക നല്ലത്. ഇത് ഷാഫിയും അതുപോലെ മേത്തമത് വിട്ടുകൊണ്ട് അത് കാറ്റിപ്പറത്തിയിട്ട് നമ്മളിപ്പുറത്ത് ചെയ്യുമ്പോൾ അതൊരു ഭംഗിയല്ല. കാരണം ഇബ്നു തുറക്ക തഫി പറഞ്ഞു അത് സംഭവിക്കാനല്ലോ, ഉദയത്തായിട്ട് സംഭവിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെന്താ പിന്നെ അത് മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. വസിയത്ത് ഉണ്ടെങ്കിൽ ഓർക്കൊക്കെ ചെയ്യാൻ പറ്റും. അതിന് നമ്മളെ അടുത്ത് പാണുണ്ട്, പ്രതാപമുണ്ട്, അതല്ല കാരണം. അത് ന്യായമല്ല, അത് നമ്മളെ ന്യായമാണ്. ഉലമാവിൻ്റെ ന്യായത്തിലേക്ക് വന്നിട്ടില്ല, നമ്മളെ ന്യായമല്ലല്ലോ നോക്കേണ്ടത്. ഉലമ എന്താ പറഞ്ഞത് അതല്ലേ നോക്കേണ്ടത്. നമ്മളെടുത്ത് പൈസ ഉണ്ടോ നമ്മളെടുത്ത് പൈസ അല്ലേ എന്നില്ല, ദീനിനനുസരിച്ച് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതാണ് ചെരുപ്പിനനുസരിച്ച് കൊണ്ട് കാല് മുറിക്കാതെ, കാലിനനുസരിച്ച് കൊണ്ട് ചെരുപ്പ് മുറിക്കാൻ നോക്കണം. ചെരുപ്പിനനുസരിച്ച് കാല് മുറിച്ചാൽ പറ്റില്ലല്ലോ, അങ്ങനെ ഉണ്ടോ? അപ്പം ആയതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. നമ്മുടെ ചിന്തക്കനുസരിച്ച് കൊണ്ട് മസല കാറ്റിപ്പറത്തിയാണ്ടാക്കാതെ ഉലമ എന്ത് പറഞ്ഞു അതിനനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കണം. അതാണ് യഥാർത്ഥ ദീന്, അതാണ് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. അള്ളാഹു തൗഫീക് നൽകട്ടെ.